ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഒ ടി ടി അപ്ഡേറ്റുകളാണ്. മൊത്തം 8 സിനിമകളുടെ അപ്ഡേറ്റുകളുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട സിനിമകളൊന്നുമില്ല, കൂടുതലും ഇംഗ്ലീഷ് മൂവീസാണ്. ആദ്യം തന്നെ നമുക്ക് അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമ 28ാം തീയതി ആമസോൺ പ്രൈം വഴി വരുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ മുമ്പേ തന്നെ വന്ന ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കിയ സമയത്ത് പല സൈറ്റുകളിലും ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ എച്ച് ഡി റിപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ലീക്ക്ഡ് ഫയലാണ്, ലോ ക്വാളിറ്റി പ്രിൻറ്റ് ലീക്കായതാണ് സംഭവം. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമ കാണുകയാണെങ്കിൽ നല്ല എച്ച് ഡി ക്വാളിറ്റി, അല്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ കണ്ടാലേ ആ സിനിമയുടെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാർച്ച് 28ാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ വരുന്നതാണ് ഈ ഒരു സിനിമ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പറയുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്, ഹൈ ആൻഡ് ലോ ദ വേസ്റ്റ് എക്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നാളെ ഈ സിനിമ, അതായത് 25ാം തീയതി ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ക്രൈസിസ് എന്നൊരു ഡ്രാമ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്, നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അതായത് മറ്റന്നാളാണ് റിലീസ് ചെയ്യുന്നത്, അതായത് 26ാം തീയതി, മാർച്ച് 26ാം തീയതി ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ് സക്സഷൻ എന്ന് പറയുന്ന സീരീസിൻ്റെ പേര്, സീസൺ 4 നാലാമത്തെ സീസണാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അതുപോലെ തന്നെ HBO മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ സീരീസ് റിലീസ് ചെയ്യുന്നത് 26ാം തീയതിയാണ് ഈ ഒരു സീരീസ്, ഇംഗ്ലീഷ് സീരീസാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, അൺസീൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ മാർച്ച് 29ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ഒരു ഹിന്ദി സിനിമയാണ്, ഓൾമോസ്റ്റ് പ്യാർ വിത്ത് DJ മൊഹബത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. മാർച്ച് 31ാം തീയതി ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, മർഡർ മിസ്റ്ററി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ മിസ്റ്ററി കോമഡി വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് 31ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു തമിഴ് സിനിമ ഉണ്ട്, ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ്, ബലകം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബലാഗം, അതിൻ്റെ പ്രൊനൗൺസേഷൻ അങ്ങനെ തന്നെയാണ് തോന്നുന്നു, അങ്ങനെയാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു തമിഴ് ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു, അതാണ് അപ്ഡേറ്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീരീസാണ്, ഒരു 18+ സീരീസാണ്. അതായത് എസ്മ സീരീസ് OTT പ്ലാറ്റ്ഫോം റിലീസ് ചെയ്യുന്ന മലയാളം 18+ സീരീസായ കിന്നാരത്തുമ്പികൾ സെക്കൻഡ് പാർട്ട് ഇന്ന് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. എസ്മ സീരീസ് OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്, കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് സിനിമകളാണ് കൂടുതലും അടുത്ത ദിവസങ്ങളിൽ റിലീസ് ഉള്ളത്, അതുകൊണ്ടാണ്. മറ്റൊരു സിനിമകളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സിനിമകൾ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. ഈ അടുത്ത ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സിനിമകളാണ്. ഇംഗ്ലീഷ് പിന്നെ എന്താ പറയുക, ഏറ്റവും പുതിയ വന്ന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് സിനിമകളുടെ. അതുകൂടാതെ മറ്റ് സിനിമകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ന് റിലീസ് ചെയ്ത വെള്ളരിപ്പട്ടം എന്ന് പറഞ്ഞ സിനിമ, മഞ്ജുവാരിയുടെ വെള്ളരിപ്പട്ടം എന്ന് പറഞ്ഞ സിനിമ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാണണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല. തീരെ വയ്യായിരുന്നു, നല്ല തലവേദനയായിരുന്നു, നല്ല വെയിലാണല്ലോ, അതുകൊണ്ട് നല്ല തലവേദന വന്നു, അതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിവ്യൂ ചെയ്യാനും പറ്റിയില്ല. ഈ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല, സിനിമയുടെ റിവ്യൂ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളെല്ലാവരും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഈ സിനിമയുടെ റിവ്യൂ എങ്ങനെയാണെന്നുള്ളത്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാൻ ബോക്സിൽ എപ്പോഴും ശ്രമിക്കാം. ഓക്കെ, പിന്നെ രോമാഞ്ചം എന്ന സിനിമ April 1 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി വരുന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണോ എന്ന് കൃത്യമായി ഞാൻ അറിയില്ല, ഞാൻ കൃത്യമായി നോക്കിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 1ാം തീയതി നേരിയും മിക്കവാറും ഈ സിനിമ റിലീസ് ചെയ്യുക ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി. കാരണം എന്താ വെച്ചാൽ ഇന്നത്തോടുകൂടി ഏകദേശം തിയേറ്ററുകളിൽ നിന്നൊക്കെ എടുത്ത് മാറ്റപ്പെട്ടിട്ടുണ്ട് രോമാഞ്ചം എന്ന സിനിമ. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഈ സിനിമ റിലീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. April 1 നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, April 1 റിലീസ് ചെയ്യുന്ന ഒരു മലയാള സിനിമ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എങ്കിലും ചന്ദ്രിയ എന്ന സിനിമ, മനോരമ മാക്സ് വൈ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അഭിപ്രായം ശ്രമിക്കുക. പിന്നെ വെള്ളരിപ്പട്ടണം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അഭിപ്രായം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.